നമസ്കാരം. രാജ്യത്ത് ജലദൗർലഭ്യം മറികടക്കാൻ സ്വന്തമായി കുളങ്ങൾ നിർമ്മിച്ച് പ്രധാനമന്ത്രിയുടെ പ്രശംസയ്ക്ക് അർഹനായ കർണാടക സ്വദേശി കാമേഗൌഡ അന്തരിച്ചു. വാർദ്ധക്യത്തെ തുടർന്നുള്ള ശാരീരിക പ്രശ്നങ്ങളാൽ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം. മാണ്ഡ്യ ജില്ലയിലെ മലവള്ളി താലൂക്കിലെ ദാസനദൊഡ്ഡിയിലെ ആട്ടിടനായ കാമേഗൌഡ 16 കുളങ്ങളാണ് നിർമ്മിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ആടുകളെ വളർത്തിയാണ് ജീവിതം തുടങ്ങിയത്. വരണ്ടുണങ്ങിയ മലമ്പ്രദേശത്ത് ഒറ്റയാൽ പോരാട്ടങ്ങളിലൂടെ നീരിൻ്റെ സ്രോതസ്സുകൾ സൃഷ്ടിച്ച മനുഷ്യൻ അതായിരുന്നു കെ.രെ. കാമേഗൌഡ എന്ന കാമേഗൌഡ. തൻ്റെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. നീണ്ട 42 വർഷങ്ങൾ കാമേഗൌഡ ജലസംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പിറന്നത് 16 കുളങ്ങൾ. സ്വന്തം തീരുമാനമായതിനാൽ മറ്റാരും കാമേഗൌഡ സഹായത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ആരെയും ആശ്രയിക്കാതെ നിതാന്ത പരിശ്രമത്തിലൂടെ മുന്നേറുകയായിരുന്നു അദ്ദേഹം. കുളങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം മലയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ആട്ടിടനായ കാമേഗൌഡയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇന്ന് സമൃദ്ധമായൊരു വനമാണ് മലയിലുള്ളത്. ഒപ്പം നീര് വറ്റാത്ത കുളങ്ങളും. മലയിലെ ഒട്ടേറെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അദ്ദേഹത്തിൻ്റെ കുളങ്ങൾ ഏറെ പ്രയോജനകരമായി തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പരാമർശിച്ചതോടെയാണ് കാമേഗൌഡ ദേശീയ ശ്രദ്ധ നേടുന്നത്. അസാധാരണമായ വ്യക്തിത്വമുള്ള ഒരു സാധാരണക്കാരനാണ് കാമേഗൌഡ. തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും കഴിവിലൂടെയും 16 കുളങ്ങൾ നിർമ്മിച്ച അദ്ദേഹം അസാധാരണ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. 2020 ജൂലൈ 15 മടിക്കേരി ആകാശവാണി നിലയം കൃഷിരംഗം എന്ന പരിപാടിയിൽ കാമേഗൌഡയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംരക്ഷണം ചെയ്തിരുന്നു. ഒട്ടേറെ പുരസ്കാരങ്ങളാണ് കാമേഗൌഡയെ തേടിയെത്തിയത്. കർണാടക രാജ്യോത്സവ പുരസ്കാരം, ടി രാമഭായ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പുരസ്കാരം, എം ഗോപിനാഥ് ഷേണായി ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.